ക്യാപിറ്റലം ഓർ ഹെഡ് ഇൻഫ്ലോറസൻസ്. ദിസ് ഈസ് ദി ലാസ്റ്റ് ടൈപ്പ് ഓഫ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. ഇൻ ദിസ് ഇൻഫ്ലോറസൻസ് ദി മെയിൻ പിഡംഗൽ ഗെറ്റ്സ് ഫ്ലാറ്റൻഡ് ഔട്ട് അറ്റ് ദി അപ്പെക്സ് ഇൻ ടു എ സ്ലൈറ്റ്ലി കോൺവെക്സ് പ്ലാറ്റ്ഫോം ലൈക്ക് സ്ട്രക്ചർ കോൾഡ് റിസെപ്റ്റക്കിൾ. ഓൺ ദി സർഫസ് ഓഫ് ദി റിസെപ്റ്റക്കിൾ ന്യൂമറസ് സ്മോൾ ആൻഡ് സെസൈൽ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സെൻട്രി പീറ്റൽ സക്സഷൻ. സൂര്യകാന്തിയുടെ പൂവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സൂര്യകാന്തി, മാങ്ങാനാറി, സീനിയ, ഡാലിയ, ജമന്തി, ബന്തി, ഇതെല്ലാം ക്യാപിറ്റലം ഇൻഫ്ലോറസൻസിന് എക്സാമ്പിളാണ്. ആസ്റ്ററേസിയ ഫാമിലിയെ പെടുന്ന പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകതരം മോഡിഫൈഡ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ് ക്യാപിറ്റലം അല്ലെങ്കിൽ ഹെഡ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഇവിടെ ദ മെയിൻ ആക്സിസ് ഓഫ് ദി ഇൻഫ്ലോറസൻസ്, അതായത് പെടങ്കിൾ ഫ്ലാറ്റൻഡ് ആയിരിക്കുകയാണ്, ഒരു ഫ്ലാറ്റൻഡ് സ്ട്രക്ചറായിട്ട് മാറിയിട്ട് ഒരു റിസെപ്റ്റക്കിളായിരിക്കുകയാണ്. ഈ റിസെപ്റ്റക്കിളിന് പുറത്താണ് അല്ലെങ്കിൽ മുകളിലാണ് ഈ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് എല്ലാം സെസൈൽ ഫ്ലവേഴ്സ് ആയിരിക്കും. ഈ ഇൻഫ്ലോറസൻസിലെ ഓരോ ചെറിയ പൂവിനും ഫ്ലോറെറ്റ് എന്നാണ് പറയുന്നത്. ഹിയർ ദി ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സെൻട്രി പീറ്റൽ മാനർ. That means the younger flowers are seen towards the center. Inflorescence inde nadukottana cheriya younger flowers arrange cheyidirikkunathu. Mature flowers arrange cheyidirikkunathu inflorescence inde peripheral region, outer region laayittayirikkum mature flowers arrange cheyidirikkunathu. ഈ അറേഞ്ച്മെൻറ്റിനാണ് സെൻട്രി പീറ്റൽ സക്സഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോഴും റെസിമോസ് ഇൻഫ്ലോറസൻസ് ആക്രോപീറ്റൽ സക്സഷനാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ റെസിമോസ് ഇൻഫ്ലോറസൻസിൽ താഴെ നിന്ന് മുകളിലോട്ടാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എങ്കിൽ ഇവിടെ ഫ്ലാറ്റ് ആയിരിക്കുക. ആ അറേഞ്ച്മെൻറ്റ് തന്നെ ഫ്ലാറ്റായിട്ട് മാറിയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ അതേ തരത്തിൽ തന്നെയുള്ള അറേഞ്ച്മെൻറ്റാണ്, അതായത് ഈ യങ്ങർ ഫ്ലവേഴ്സ് നടുക്കും മെച്ചുവർ ഫ്ലവേഴ്സ് സെൻറ്ററിലുമായിട്ട് വരും. നമ്മളിപ്പം സെൻട്രിപ്പീറ്റൽ സക്സഷനെയും ക്രോസ് സെക്ഷൻ, അതായത് കുറുകെ ഛേദമെടുത്ത് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് യങ് ഫ്ലവേഴ്സ് നടുക്കും മെച്ചുവർ ഫ്ലവേഴ്സ് പുറത്തുമായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതേ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ഇവിടെയും കാണുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇൻഫ്ലോറസൻസിൻ്റെ ബേസിൽ ധാരാളം ബ്രാക്റ്റുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ ബ്രാക്റ്റിന് നമ്മൾക്ക് പറയുന്ന പേരാണ് ഇൻവല്യൂക്കർ ഓഫ് ബ്രാക്റ്റ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ താഴെ കാണുന്ന ഈ ഗ്രീൻ കളറിലുള്ള ബ്രാക്റ്റുകൾ ആണ് ഇൻവല്യൂക്കർ ഓഫ് ബ്രാക്റ്റ് എന്ന് പറയുന്നത്. അത് ഇൻഫ്ലോറസൻസിൻ്റെ ബേസ് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞി. അതുകൂടാതെ ഈ ഇൻഫ്ലോറസൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൽ രണ്ട് തരം ഫ്ലവേഴ്സ് അല്ലെങ്കിൽ രണ്ട് തരം ഫ്ലോററ്റ്സ് കാണാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും പുറമെയായിട്ട് ഒരു തരത്തിലുള്ള ഇതള് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷേ അത് ഇതളല്ല, അതൊരു പൂവാണ്. അതേപോലെ നടുക്കോട്ട് നോക്കുമ്പോൾ നമുക്ക് ആൻഡ്രിഷ്യമാണോ എന്ന് തോന്നുന്ന പോലത്തെ തോന്നും, പക്ഷേ അത് ആൻഡ്രിഷ്യമല്ല, അതും ഒരു ഫ്ലവറാണ്. അപ്പോൾ രണ്ട് തരം ഫ്ലവേഴ്സാണ് ഇവിടെ കാണുന്നത്. അതിന് നമ്മൾ ഫ്ലോററ്റ്സ് എന്നാണ് പറയുന്നത്. ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും പുറമേ കാണുന്ന ഈ ഇതള് പോലെയുള്ളത് ഫ്ലവേഴ്സിന് നമ്മൾ റേ ഫ്ലോറെറ്റ് എന്നും നടുക്കോട്ട് കാണുന്ന ആൻഡ്രിഷ്യം പോലെയുള്ള ആ ഫ്ലവേഴ്സിന് നമ്മൾ ഡിസ്ക് ഫ്ലോറെറ്റ് എന്നുമാണ് പറയുന്നത്. നമ്മൾ സൂര്യകാന്തിയുടെ ഇൻഫ്ലോറസൻസോ അല്ലെങ്കിൽ സീനിയയുടെ ഇൻഫ്ലോറസൻസോ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ പെരിഫറൽ റീജിയൻ അല്ലെ ഔട്ടർ റീജിയനിലായിരിക്കും ഈ എതള് പോലെയുള്ള ഭാഗം കാണുന്നത്. സെൻട്രൽ റീജിയനിലോട്ട് ഈ ആൻഡ്രിഷ്യം പോലെയുള്ള ഇതായിരിക്കും കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഔട്ടർ റീജിയനിലോട്ട് കാണുന്നതും സെൻട്രൽ റീജിയനിൽ കാണുന്നതും രണ്ടും പൂക്കൾ തന്നെയാണ്, രണ്ടും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളാണെന്ന് മാത്രം. അതുകൊണ്ടാണ് ഇതിനൊരു ഇൻഫ്ലോറസൻസ് അല്ലെങ്കിൽ പൂങ്കലയാണ് എന്ന് നമ്മൾ പറയുന്നത്. സീനിയ, ഡാലിയ, സൂര്യകാന്തി, ഇതിൻ്റെ എല്ലാം ആ പൂവെന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സാണ്, ഒരു പൂങ്കലയാണ്, ഇൻഫ്ലോറസൻസ് ആണ്. അതിനാണ് നമ്മൾ ഹെഡ് ഇൻഫ്ലോറസൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് തരത്തിലുള്ള പൂവാണ്. ഒന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഡിസ്ക് ഫ്ലോറെറ്റ. ഡിസ്ക് ഫ്ലോറെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബൈസെക്ഷൽ ഫ്ലവറാണ്, അതായത് നമ്മുടെ സാധാരണ പൂവ് പോലെ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് ഒക്കെ ഉള്ള ഒരു ഫ്ലവറാണ് ഡിസ്ക് ഫ്ലോറെറ്റ് എന്ന് പറയുന്നത്. ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഓവറിയുണ്ട്, കൊറോള, അതായത് ഇതളുകളുണ്ട്. ഇതളുകളാണ് മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. വളരെ ചെറുതാണ്, അഞ്ച് ഇതളുകളുണ്ട്, പക്ഷേ അത് യോജിച്ചൊരു ട്യൂബ് പോലെ ആയിരിക്കുകയാണ്. അഞ്ച് ഇതളുകളുണ്ട്, പിന്നെ ആൻഡ്രിഷ്യം ആന്തറുണ്ട്, ഏറ്റവും മുകളിലായിട്ട് സ്റ്റിഗ്മയുണ്ട്. അപ്പോൾ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും എല്ലാമുള്ള ഒരു ചെറിയ പൂവാണ് ഈ ഡിസ്ക് ഫ്ലോറെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, ഈ ഡിസ്ക് ഫ്ലോറെറ്റ് ആക്റ്റിനോമോർഫിക്ക. ഈ പൂവിനെ നമുക്ക് ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും അതിൻ്റെ ഫ്ലോറൽ പാർട്സ് ഈക്വലായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ ആക്റ്റിനോമോർഫിക്ക് എന്ന് പറയുന്നത്. ഹെഡ് ഇൻഫ്ലോറസൻസിൽ കാണപ്പെടുന്ന
രണ്ടാമത്തെ ടൈപ്പ് ഫ്ലവറാണ് റേ ഫ്ലോറൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ റേ ഫ്ലോറൈറ്റ് നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി അതൊരു എതൾ പോലെ നമുക്ക് തോന്നുന്നത്, പക്ഷേ അതൊരു എതളല്ലാണ്, ഒരു കുഞ്ഞു പൂവാണ്. എന്തുകൊണ്ടാണ് അത് പൂവ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് എൻ ഓവറി. ഓവറി ഉണ്ട്, പക്ഷേ മെയിൽ പാർട്ട് ഒന്നുമില്ല. ഇത് ശരിക്കും ഒരു ഫീമെയിൽ ഫ്ലവറാണ്, പെൺപൂവാണിത്. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ഓൺലി ഓവറി സ്റ്റൈൽ ആൻഡ് സ്റ്റിക്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫ്ലോറൈറ്റ്സ് ആണ് ഹെഡ് ഇൻ ഫ്ലോറസെൻസിലുള്ളത്, ഡിസ്ക് ഫ്ലോറൈറ്റും റേ ഫ്ലോറൈറ്റും. ഡിസ്ക് ഫ്ലോറൈറ്റ് ബൈസെക്ഷലാണ്, റേ ഫ്ലോറൈറ്റ് യൂണിസെക്ഷൽ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹെഡ് ഇൻ ഫ്ലോറസെൻസിൻ്റെ പ്രത്യേകതകൾ.